കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് അമരാവതി എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നാടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീധർമ്മശാസ്താവ് ഇവിടെ വിരാജിക്കുന്നു. നിത്യബ്രഹ്മചാരിയായ ശ്രീധർമ്മശാസ്താവാണ് ഈ ദേവസങ്കേതത്തിൽ കുടികൊള്ളുന്ന മൂർത്തി. കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം. തുല്യ പ്രാധാന്യത്തോടെ ദേവീ സാന്നിധ്യവുമുണ്ട്. അമരാവതി എന്ന് പേര് വരാൻ കാരണം കുമളി അമരാവതി എന്ന് കൂടി ഇറക്കി വിട്ട് 1961 ഇവിടെ താമസം തുടങ്ങുന്നത്. അങ്ങനെയാണ് കുമളിയിൽ നിന്ന് വന്നത്. അമരാവതി എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥലത്തിനും അമരാവതി എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം. അന്നിവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഓരോരോ സ്ഥലം സർക്കാർ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ ഈ ക്ഷേത്രം കിട്ടുന്നത്, ക്ഷേത്രത്തിന് ഓരോരോ സ്ഥലം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ക്ഷേത്രമൊന്നുമില്ലാതെ ചെറിയ കുരിയാല പോലെ അറിയിച്ചിരുന്നത്. അവിടെ ഒരു തറയും ഒരു ശൂലവും ഒരു കൊത്തുവിളക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് പിന്നെ 1996 ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. വനമേഖലയിൽ ഈ ചൈതന്യ കേന്ദ്രത്തെ തിരിച്ചറിയുകയും പിന്നീട് പ്രദേശം വീണ്ടെടുക്കുകയും പ്രതിഷ്ഠ നടത്തി ആരാധന നടത്തുകയും ചെയ്ത ചരിത്രമാണ് അമരാവതി ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിനുള്ളത്. 1961 ഇടുക്കിയിൽ നടന്ന അമരാവതി കുടിയേറ്റ കർഷക സമരത്തിൽ കുടിയിറക്കപ്പെട്ട കർഷകരെ മുണ്ടക്കയത്ത് രാജേന്ദ്രപ്രസാദ് കോളനിയിൽ കുടിയിരുത്തിയിരുന്നു. അതിനുശേഷം ഈ പ്രദേശം അമരാവതി എന്നാണ് അറിയപ്പെടുന്നത്. വനം വെട്ടിത്തെളിച്ച് കോളനി രൂപീകരിച്ച ഈ മേഖലയിൽ ക്ഷേത്ര ചൈതന്യ സൂചകങ്ങളായ നിമിത്തങ്ങളും അടയാളങ്ങളും കാണപ്പെട്ടു. നീരൊഴുക്ക്, വൃക്ഷ സാന്നിധ്യം എന്നിവയുള്ള ഈ ഭൂമി ഹൈന്ദവർ ആരാധനയ്ക്കായി ഉപയോഗിക്കുകയായിരുന്നു. ദൈവപ്രശ്നത്തിൽ നിത്യബ്രഹ്മചാരിയായ ശ്രീധർമ്മശാസ്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഇതോടെ ഭക്തർ ശ്രീധർമ്മശാസ്ത പ്രതിഷ്ഠ നടത്തി ആരാധനയും പ്രാർത്ഥനയും ആരംഭിച്ചുവെന്നാണ് ഐതിഹ്യം. ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ അമ്പലം ഒന്നുമില്ല. പിന്നെ ഇവര് തറയില് ഒരു കുത്തുവിളക്കും ഒരു ശൂലവും ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ വിളക്കൊക്കെ വെക്കുന്ന സ്ഥലമാണ് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ വിളക്ക് വെക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ പ്രസംഗം വെച്ച് നോക്കിയപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ അമ്പലം പണിത്. അമ്പലം പണിത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ മകം, പൂരം, ഉത്രം നാളുകളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുക. ഉത്സവ നാളുകളിൽ ദേവീ നടയിൽ നടക്കുന്ന പൊങ്കാലയിൽ ഭക്തജനങ്ങൾ ഭക്തി ആദരപൂർവ്വം പങ്കെടുക്കുന്നു. ഉത്സവത്തിൻ്റെ സമാപന ദിവസം ചിറക്കൽ ദേവീ ക്ഷേത്രത്തിൽ നിന്നുള്ള താലപ്പൊലി ഘോഷയാത്ര പ്രസിദ്ധവും പ്രൗഢവുമാണ്. മേടമാസത്തിൽ മകേര നക്ഷത്രത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠാനമായിട്ട് നടക്കുന്നതും തിരുവുത്സവമായിട്ട് നടക്കുന്നതും വൃശ്ചികമാസത്തിലെ ഉത്തരത്തിന് തീരുന്ന രീതിയിൽ മകം, പൂരം, ഉത്രം എന്നീ ദിവസങ്ങളിലായിട്ടാണ് 3 ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നത്. പിന്നെ നമ്മുടെ വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി, ഗണപതി ഹോമം. കന്നിമാസത്തിൽ നവരാത്രി ആഘോഷം. തുലാമാസത്തിൽ ആയില്യം പൂജ. പിന്നെ സ്കന്ദഷ്ടി. വൃശ്ചിക മാസത്തിൽ തിരുവുത്സവം, മണ്ഡലഭജന. വൃശ്ചിക 1 നമുക്കൊരു നെയ്യഭിഷേകം വിശേഷാലായിട്ട് നടത്തുന്നുണ്ട്. ധനുമാസത്തിൽ 29 നമ്മൾ ഒരു പുഷ്പാഭിഷേകം, അതും 1 മകരവിളക്കിൻ്റെ അന്ന്. മണ്ഡലകാലം തുടങ്ങുമ്പോൾ 1 നെയ്യഭിഷേകവും മകരവിളക്കിൻ്റെ അന്ന് പുഷ്പാഭിഷേകവും, അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശേഷം എടുത്ത് പറയാനുള്ളത് നമ്മളിവിടെ നീരാഞ്ജനം. ബാക്കിയുള്ളിടത്തൊന്നും നീരാഞ്ജനം അംഗത്തിന് വേണ്ടി കൊടുക്കുന്നു, ടീമിന് കത്തിച്ചാട് വെക്കുന്നു. നമുക്കിവിടെ 3 പ്രദക്ഷിണം വെച്ചാണ് നീരാഞ്ജനം നടക്കുന്നത്. അതുകൊണ്ട് വളരെ അകലെയുള്ള ആൾക്കാർ പോലും ഇവിടെ നീരാഞ്ജനത്തിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് 3 പ്രദക്ഷിണം വെച്ചാണ് നീരാഞ്ജനം നടക്കുന്നത്. അതൊരു വിശേഷമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആളുകളെ എത്താൻ കാരണം. അതേപോലെ അത് ശബരിമലയായിട്ട് വളരെ അടുത്തുള്ള ഏരിയയാണ്. എരുമേലിയായിട്ട് 10 കിലോമീറ്റർ അകലേ ഉള്ളൂ. ഇവിടെ ഒത്തിരി അയ്യപ്പന്മാർ ഇവിടെ മണ്ഡലക്കാലം നടന്നു വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് കിടന്ന് ഇവിടെ കുളിയും കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ നേരെ എരുമേലിക്ക് പോകുന്നുണ്ട്, വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
സർവദോഷ പരിഹാരാർത്ഥം ശനിയാഴ്ചകളിൽ നടക്കുന്ന നീരാഞ്ജനം, സർപ്പദോഷ നിവാരണത്തിനായി ആയില്യം നാളുകളിലെ സർപ്പപൂജ, മാർച്ച് മാസത്തിൽ നടക്കുന്ന വിദ്യാഗോപാല മന്ത്രാർച്ചന, കർക്കിടകവാവിന് നടക്കുന്ന പിതൃതർപ്പണ ബലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് ഈ ക്ഷേത്ര സംഗീതത്തിന്റെ താന്ത്രികാചാര്യൻ. അഭിലാഷ് കേശവാണ് മേൽശാന്തി. ഫലിയുഗവരനായ ശ്രീധർമ്മശാസ്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നൊരു ഗ്രാമപ്രദേശമാണ് ഈ മുണ്ടക്കയം പട്ടണത്തിൻ്റെ അമരാവതി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ഞങ്ങളുടെ ക്ഷേത്രം. ഭഗവാന്റെ ഒരു ചൈതന്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെല്ലാം മുഖ്യമായും പൂജാധികാര്യങ്ങളും ക്ഷേത്രപരമായിട്ടുള്ള തിരുവുത്സവാധികാര്യങ്ങൾ, മണ്ഡല മഹോത്സവ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ നാനാജാതി സഹോദരങ്ങളും ഇതിൽ പങ്കാളികളാകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ കീർത്തി വളരെ പ്രസിദ്ധമാണ്. ശനിയാഴ്ചകളിൽ നടക്കുന്ന നീരാഞ്ജനം ഭഗവാൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു വഴിപാടാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സജ്ജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം ക്ഷേത്രാങ്കണത്തിലുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠതകളും ഗുണങ്ങളും എല്ലാം അവർക്കുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു മഹനീയ സാന്നിധ്യം. എരുമേലി മുണ്ടക്കയം ശബരിമല പാതയിൽ മുണ്ടക്കയത്ത് നിന്നും എരുമേലി ഭാഗത്തേക്ക് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമരാവതി ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും 250 മീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.